ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിത് ബസ്സിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ സൂമായി, ഭയങ്കര പ്രശ്നമായി, വണ്ടി ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അത്ര സപ്പോർട്ടും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. ഇപ്പോൾ ഞാൻ കുറേ നാൾ, ഒരു മാസം ഞങ്ങളുടെ അടുത്ത് കഷ്ടപ്പെട്ട ഇത് വർക്കാണ്. ഇത് കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പോൾ നമുക്ക് എൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഇത് വന്നിട്ട് ഹെഡ്ലൈറ്റ്. അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് രാത്രി കഴിഞ്ഞു. പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന് പിക്സൽ നെയിം ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വണ്ടികൾക്കൊക്കെ, ബസ്സുകൾക്കൊക്കെ ആണ് ഡീജെ എന്ന് പറയുന്നത്, കത്ത് കത്ത് കത്തും. പിന്നെ നമ്മൾ മിററൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മിറർ ഒടിഞ്ഞു പോയി കഴിച്ചു. ഇപ്പോൾ എടുത്തപ്പോൾ ഒടിഞ്ഞു പോയി, നമുക്കത് ഒട്ടിക്കണം. ഇതൊക്കെ പൊക്കിയാണ് നമ്മൾ വണ്ടി. റെഡ് തീം, റെഡ് യെല്ലോ ബ്ലാക്ക് തീമിലാണ്. പിന്നെ ടോപ്പ് ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ പറയോട്ട്, ഇവിടെ തൊട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഡോറുണ്ട്. അപ്പോൾ ഡോർ ഭയങ്കര പ്രോബ്ലമാണ്. അതിൻ്റെ കമ്പി നമ്മൾ ശരിയാക്കിയില്ല, നമ്മൾ ശരിയാക്കാനുണ്ട്. ഇപ്പോൾ എന്തായാലും ചില സമയത്ത് പോവുക, നമുക്ക് ശരിയാക്കണം. ആണ് അന്ന് ഇൻറ്റീരിയൽ ക്യാബിനകത്ത് അന്ന് കാണിച്ചാണ് ക്യാബിനും ഡിഫറെൻ്റ് ഒന്നും മാറ്റില്ല. അന്ന് വണ്ടി ഫുൾ കറക്റ്റാൻ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വണ്ടിക്ക് കറക്റ്റല്ല, ഇൻറ്റീരിയർ നമ്മൾ ചെയ്തു. നല്ല ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് ഗൈസ്, ക്ഷമിക്കൂ. നമ്മുടെ ടി വി ഒരു പ്രശ്നമാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പാട്ടിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഡോറ് പോയി ഗൈസ്, കണ്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കമ്പി ശരിയാക്കണം ഡോറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയ ഡോറ് ചെയ്യണം. ആ കാരണം ആ ഡോറ് പൊട്ടിപ്പോയോണ്ടാന്ന് തോന്നുന്നു, അത് വളഞ്ഞു പോയി. അപ്പോൾ നമുക്കതൊരു പുതിയ ഡോർ ചെയ്യണം, കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഡോറ് മാറ്റിയിട്ട് പുതിയ ഡോറ് സെറ്റ് ചെയ്ത് അതിൻ്റെ പണി കഴിയും. നമുക്ക് പുതിയ ഡോറ് സെറ്റ് ചെയ്യണം. അതെടുത്ത് കറഞ്ഞ ഇപ്പോൾ എത്രാമത്തെ ഡോറാണ്. ആദ്യത്തെ ഡോറിങ്ങനെ ഫുൾ പൊട്ടി, ഇപ്പോൾ വളഞ്ഞു പോയി. അടുത്ത നല്ലൊരു ഡോർ ഉണ്ടാക്കണം. ഹാനിരിക്കട്ടെ. അയ്യോ, കണ്ട ഒരു സൈഡ് മറ്റേ സൈഡ് തോന്നി. എന്തൊക്കെ വിഷയങ്ങളാണല്ലോ. ഓക്കെ, സൈഡ് ഗ്രാഫിക്സ് വന്നിട്ട് ഡിസൈൻ ആണ്. ഇപ്പോൾ ഒരു ഗ്ലേസിങ് ഇല്ല. നമ്മളൊക്കെ ഗ്ലേസിങ് ആയിട്ട് വേറെ എന്താ അടിച്ചു കൊടുക്കുക നമുക്കത്. പിന്നെ ആവട്ടെ. പിന്നെ ഈ മെയിലിൽ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വയറിങ് ആണ് അകത്തെ ഇതിന്, ലൈറ്റിന് വേണ്ടി. അപ്പോൾ മെയിലിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. എല്ലാം കേടുണ്ടെങ്കിൽ അയച്ചു നോക്കാത്തതാണ്. അതിൻ്റെ കണക്ടറാണ് ബാറ്ററിയുടെ വന്നേക്കണേ. ബാക്കിയെല്ലാം നമ്മൾ അടിയിലാണ് ചെയ്തേക്കണേ കേട്ടോ. ബാക്കി ഇതിൻ്റെ ബാക്കി ലൈറ്റൊക്കെ ആണ് ഇൻറ്റീരിയൽ വന്നിട്ട് കർട്ടനൊക്കെ ഇട്ട് നമ്മൾ പെയിൻറ് നല്ല. അടുത്ത അപ്ഡേഷൻ നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ കാണാമെന്ന് ചോദിക്കുന്നു നിങ്ങൾ. കാണാം ടി വി എന്താ വേണ്ട, മൂന്ന് ടി വി. ഇനി അടുത്ത അപ്ഡേഷനിൽ സീറ്റിൻ്റെ അടി ഉള്ളും ടി വി വെക്കാനുള്ള. അതേ സ്പീക്കർ നമ്മൾ സപ്പൊക്കെ കയറ്റിയിട്ടുണ്ട്. വർക്കിംഗ് അല്ല ഡെമ്മി താനാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കാണ്ട് ചെറിയ ചെറിയ സ്പീക്കറൊക്കെ കയറ്റണം. അടുത്ത അപ്ഡേഷൻ ആവട്ടെ. എന്നാൽ ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി അടിയിൽ ഇന്ത്യയിൽ ചെറിയ വർക്കൊക്കെ ഉണ്ട്. ലൈറ്റ് ഇപ്പോൾ രാത്രി അല്ല അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. ഇപ്പോൾ പുറകാണ്. പുറകൊക്കെ കണ്ട എല്ലോ, അത് നമ്മൾ ഒന്നും കൂടെ അടിച്ചു വിടണം. അത് കാരണം റെഡിൽ എല്ലോ നമുക്ക് ഇച്ചിരി നല്ലതായിട്ട് അടിച്ചു കൊടുത്താലാണ് സംഭവത്തുള്ളൂ. പിന്നെ ഇതാണ് ഈ സൈഡ് നമ്പർ KL444 ആണ് ചെയ്തേക്കണേ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റട്ടെ. മറ്റേ പിക്ചർ നെയിമിൻ്റെ വയറ് നമ്മൾ ശരിക്കും ഒട്ടിച്ചു വെച്ചില്ല കേട്ടോ. അത് ഇങ്ങോട്ട് ചാടി വരുവാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ മിററ് പോയ പോലെ നമ്മുടെ സ്റ്റീറിങ് ഒടിച്ചു പോയിട്ടോ. സ്റ്റീറിങ് ഇപ്പോൾ നല്ല വലിയ പോയി കിടക്കുക. അതിൻ്റെ സാധനം ഉണ്ടോ നമുക്ക് ഒട്ടിച്ചു കണ്ടുള്ള കമ്പുണ്ട്. പിന്നെ ഇവിടെയും പോയില്ലോ ഇത് സെറ്റ് ചെയ്യണം.
പിന്നെ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയൽ വന്നിട്ട് ക്യാബിന് ചെന്നൈമോൻ്റെ സാധനം ഉണ്ടോ പണ്ട് വയറായിട്ടിരിക്കുന്നത്. രാത്രിയല്ല അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. ഓക്കെ അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ സംഭവം. ഇനി രാത്രി ചെയ്ത് കാണിക്കാം. മറ്റേ ഇത് അടിയിലാണ്, ഇതാണ് വേറെ. പിന്നെ നമുക്ക് അടിയിൽ ടയറൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യണം ചെയ്യണം. എല്ലാ സ്കൂട്ടർ എല്ലാത്തിൻ്റെ ചെങ്ങോടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാതെ വയ്യ. അത് ഫുൾ ഇതാണ്, എൻ്റെ വോയിസ് കൂട്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വ്യൂ വോയിസ് ഇടണം. ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അല്ല, ലൈറ്റ് കാണിക്കണ്ടേ? പിന്നെ ലൈറ്റ് ഇട്ട് വണ്ടി, പിന്നെ പൊളിക്കില്ല ലൈറ്റൊക്കെ ഇട്ട്. അപ്പം നോക്ക് ഗൈസ്, ലൈറ്റൊക്കെ ഇട്ടാ മുതൽ. എൻ്റെ മോനെ, ഇതിപ്പോൾ ഫ്രണ്ട് നമ്മൾ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലൈറ്റ് നമ്മൾ ചെയ്തു. പിന്നെ ഇതാണ് നമ്മുടെ പിക്ചർ നെയ്മോട്. എൻ്റെ മോനെ എന്തായാലും ഭംഗി. ഇതാണ് പിക്ചർ നെയ്മോട് നമ്മൾ ചെയ്തിരിക്കണേ. പിക്ചർ നെയ്മോട് ശരിക്കും ടീ ചെയ്യുന്നത് എടുത്ത് നിൽക്കും, നിൽക്കണല്ലോ വയ്യ. നല്ല ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ്, ക്ഷമിക്കട്ടോ. ഓക്കെ ഇതാണ് ഭംഗി ബാക്ക്ഗ്രൗണ്ടിൽ. എന്താ KGF-ൻ്റെ ഒക്കെ എന്താ മറ്റേ സിനിമയുടെ സൗണ്ടൊക്കെ ആട്ടോ കേൾക്കുന്നത്. ഓക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കിടാം. ഇവിടെ ഇപ്പോൾ KGF സിനിമയുടെ ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് കേൾക്കണത്. എന്താ അല്ല അവസ്ഥ. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ.